ജനിച്ചു വളർന്ന മണ്ണിൽ ഇനി എത്രനാൾ ജീവിക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് വലിയ പരമ്പ പഞ്ചായത്തിലെ ജനങ്ങൾ. തീരദേശ പരിപാലന നിയമമാണ് ദ്വീപ് നിവാസികൾക്ക് ഭീഷണിയായി മാറിയത്. കടലും കായലും അതിരിടുന്ന വലിയ പരമ്പ പഞ്ചായത്തിന് തീരദേശ നിയമത്തിൽ ഇളവ് ലഭിക്കും എന്നായിരുന്നു ഏവരും കരുതിയിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുത്തതോടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയേറ്റു. പിറന്നുവീണ മണ്ണിൽ ഇനി എത്ര കാലം ജീവിക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് തീരദേശത്തെ ജനങ്ങളാക്കെ. നമുക്ക് 10 സെന്റ് കിട്ടിയതാണ് കുടിയടപ്പ്. പിന്നെ നമ്മയടപ്പുണ്ടിപ്പം പാവപ്പെട്ട ആള് എങ്ങനെയാ ജീവിക്കല്. തീരദേശ പരിപാലന നിയമത്തിൽ ദ്വീപ് പ്രദേശങ്ങൾക്ക് പ്രത്യേക ഇളവുണ്ട്. എന്നാൽ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വലിയ പറമ്പ ദ്വീപല്ലെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിഗണിക്കുന്നത്. വലിയ പറമ്പിൻ്റെ തെക്കുഭാഗത്ത് ഏഴിമല നാവിക അക്കാദമിയുടെ അതിരിടുന്ന പ്രദേശം കടലിനെയും കായലിനെയും വേർതിരിക്കുന്ന മണൽത്തിട്ടയുള്ളതാണ് പഞ്ചായത്തിന് തിരിച്ചടിയായത്. CRZ എന്ന തീരദേശ പരിപാലന നിയമപ്രകാരം കടലിൽ നിന്ന് 200 മീറ്ററിനുള്ളിലും കായൽ പുഴ എന്നിവയിൽ നിന്ന് 100 മീറ്ററിനുള്ളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നാണ് ചട്ടം. 24 കിലോമീറ്റർ നീളമുള്ള പഞ്ചായത്തിൻ്റെ വീതി പരമാവധി 500 മീറ്ററാണ്. അതാകട്ടെ ചുരുക്കം ഭാഗങ്ങളിൽ മാത്രവും. കടലും കായലും തമ്മിൽ ചില പ്രദേശങ്ങളിൽ പഞ്ചായത്തിന് വെറും 30 മീറ്റർ മാത്രം വീതിയുള്ള ഭാഗവും ഉണ്ട്. പുതിയ നിയമപ്രകാരം ഇവിടങ്ങളിൽ എങ്ങനെ മനുഷ്യവാസം സാധ്യമാകും എന്നാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ ദ്വീപ് ഉൾപ്പെടുത്തി 2019 ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ട്. അതിൽപ്പെടുത്തുകയാണെങ്കിൽ ദ്വീപിൻ്റെ പരിഗണന വെച്ചാൽ നമുക്ക് 20 മീറ്റർ വീതിയിൽ കടൽ തീരത്തുനിന്നും 20 മീറ്റർ വീതിയിൽ പുഴത്തീരത്തുനിന്നും നമുക്ക് എല്ലാ നിർമ്മാണ പ്രവർത്തനവും സാധ്യമാകും. നിലവിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ച കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിർമ്മിച്ചു കഴിഞ്ഞവർക്കാകട്ടെ വീടിന് നമ്പർ ലഭിക്കുന്നുമില്ല. വരുമാനത്തിൽ മൈനസാണ് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച പഞ്ചായത്താണ് വലിയ പറമ്പ. നിയമം കർശനമാകുന്നതോടെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും പഞ്ചായത്തിൽ നടത്താൻ കഴിയാത്ത അവസ്ഥയായി. ചുരുക്കത്തിൽ ഓരോ പ്രദേശത്തിൻ്റെയും അവസ്ഥ മനസ്സിലാക്കാതെയുള്ള നിയമം കാരണം ഒരു പഞ്ചായത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാകുകയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് CRZ നിയമത്തിൻ്റെ ഭാഗമായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോലും വീട് വെക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. കടലിൽ നിന്ന് 200 മീറ്ററും പുഴയിൽ നിന്ന് 100 മീറ്ററും വിട്ടുകൊണ്ട് മാത്രമേ സാധാരണക്കാരന് വീട് വെക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മുടെ നിലവിലുള്ള സാഹചര്യം, പഞ്ചായത്ത് മൈനസ് പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വരുമാനത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോലും യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഭാഗമായി, ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലും നമുക്ക് സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വരുമാനം എന്നുള്ളത് പോലും നമുക്ക് കിട്ടാക്കനിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. കടുത്ത ആശങ്കയിലാണ് വലിയ പറമ്പിലെ ജനങ്ങൾ. CRZ നിയമം കാരണം എപ്പോൾ വേണമെങ്കിലും കുടിയിറക്കപ്പെടാമെന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഉള്ളതെല്ലാം വിറ്റുപറക്കിയാണ് സ്ഥലവും വീടുമെല്ലാം ഇവർ ഒരുക്കിയത്. ഇനി എങ്ങോട്ട് പോകും എന്ന ആശങ്ക ഇവരെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലിനാണ് വലിയ പറമ്പ പഞ്ചായത്ത് പരിശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമ്പൂർണമായ പിന്തുണയുമുണ്ട്. CRZ കാര്യത്തിൽ വലിയ പറമ്പ പഞ്ചായത്തിന് നല്ല ഇളവ് വേണം എന്നാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഗുണകരമായ രീതിയിൽ സംഭവിക്കുമോ എന്ന കാര്യവും ഇവർക്ക് പ്രതീക്ഷയുണ്ട്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്കിൽ.